കൊന്നിച്ചിവോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഓട്ടത്തിന്റെ ലാസ്റ്റ് സീരീസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. അപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് കമന്റ് ചെയ്ത് മനസ്സിലായി, നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അടുപ്പിച്ച് അടുപ്പിച്ച് കുറെ ആയില്ലേ ഓട്ടത്തിന്റെ സീരീസ് ചെയ്യുന്നത്. അതുകൊണ്ടായിരുന്നു എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നത്, അയ്യോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ, ഞാൻ കാണുന്ന അതേ എക്സൈറ്റ്മെന്റിൽ തന്നെയാണോ നിങ്ങൾ കാണുന്നത് എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാവരും കമന്റ് ഇട്ട് അറിയിച്ചു കേട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പൊ ഓട്ടമൊക്കെ കഴിഞ്ഞു, എല്ലകളൊക്കെ കഴിഞ്ഞു പോയി. ഇനി ഓട്ടത്തിന്റെ കാണിച്ചു തന്നെങ്കിൽ അടുത്ത കൊല്ലം ആവണം കേട്ടോ. നമ്മുടെ ഓട്ടത്തിന്റെ സീരീസ് കഴിഞ്ഞു, ഇനി വിന്റർ ആണ് വരുന്നത്. വിന്ററിൽ ഇനിയിപ്പോ തണുപ്പും അതുപോലെ തന്നെ ചെറുതായിട്ട് മഞ്ഞും പെയ്യും കേട്ടോ, അത്രേ ഉണ്ടാവുള്ളൂ വിന്ററിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ കൊളാബറേഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അപ്പോൾ അധികം മനസ്സ് നിൽക്കുന്നില്ല, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കൊളാബറേഷന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സംഭവങ്ങൾ. കുറച്ചധികം സംഭവങ്ങളുണ്ട്. ഇപ്പൊ ടേബിൾ ഫുള്ളായി, ഞാൻ ടേബിൾ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടാണ്, ഇതൊക്കെ വെക്കാൻ സ്ഥലം വേണമല്ലോ. അപ്പൊ കുറെ ക്ലീൻ ചെയ്തു വന്നിട്ടും ടേബിൾ ഫുൾ തന്നെയാണ്. നമ്മുടെ രണ്ടാമത്തെ കൊളാബറേഷൻ വീഡിയോ ആണത്. ആദ്യത്തെ നമുക്ക് കൊളാബറേഷൻ ഉണ്ടായിരുന്നു, അതൊരു കോഫി പൗഡർ ആയിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളെ ഇന്ത്യയിൽ അത് കാര്യമില്ല കേട്ടോ. ഇന്ത്യയിൽ അതിന് ഡെലിവറി ഇല്ല. ജപ്പാനിൽ വന്നിരിക്കുന്ന എന്നെ പോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനോ ഫ്രണ്ട്സിനോ അല്ലാന്നുണ്ടെങ്കിൽ ജപ്പാനിൽ താമസിക്കുന്ന ആൾക്കാർക്കും ഉപകാരമുള്ള വീഡിയോ ആയിരുന്നു അത്. ഇതും അതുപോലെയൊക്കെ തന്നെയാണ്. ഇത് നമ്മള് ടിമു എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പിന്റെ കൊളാബറേഷൻ വീഡിയോ ആണ്. ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ, ബാക്കിയുള്ള കുറച്ച് ഫോറിൻ കൺട്രീസിൽ അവൈലബിൾ ആണ്, ജപ്പാനിൽ അവൈലബിൾ ആണ്. അപ്പോ നമ്മുടെ രണ്ടാമത്തെ കൊളാബറേഷൻ വീഡിയോ ആണ് ഇത്. നമുക്ക് കുറെ കൊളാബറേഷൻസും പേര് പ്രൊമോഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, പക്ഷെ നമ്മളത് ചെയ്യാത്തതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചറപറ പേര് കൊളാബറേഷൻസ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കില്ല. ജെന്വൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കറിയാം, ചറപറ എന്ന് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ല, നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പരിചയപ്പെടുത്തി തരുമ്പോൾ അത് ഏറ്റവും ജെന്വൻ ആയിട്ടുള്ള കാര്യമായിരിക്കണം എന്നാണ് എൻ്റെ ഒരു എന്താ പറയാ ഒപ്പീനിയൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ടീമു എന്ന് പറഞ്ഞ ആപ്പിന്റെ കൊളാബറേഷൻ വന്നപ്പോൾ ഞാൻ അവരുടെ വെബ്സൈറ്റ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി, ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കി. അപ്പൊ നോക്കിയപ്പോൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ നല്ല റിവ്യൂസ് ആണ്. അത് മാത്രമല്ല, അധികം വിലയില്ല കേട്ടോ, നല്ല ചീപ്പ് വിലയാണ്, എല്ലാത്തിനും ഒരുവിധം നല്ല വില കുറവുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല കേട്ടോ. നല്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെയിരിക്കാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഹോൾ വീഡിയോസ് ഒക്കെ ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും കുറച്ച് പേർക്കൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ ഹോൾ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിമു എന്ന് പറഞ്ഞ ഒരു ആപ്പിന്റെ ഹോൾ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ജപ്പാനിൽ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇതിലുള്ളത്. അപ്പൊ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോ ജപ്പാനിൽ താമസിക്കുന്ന എന്നെ പോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ജപ്പാനിൽ താമസിക്കുന്ന ആൾക്കാർക്കും വേറെ കുറച്ച് കൺട്രീസിലൊക്കെ അവൈലബിൾ ഉണ്ടോ, അവിടെ ഉള്ളവർക്കും ഇതൊക്കെ ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഞാൻ വൈകിക്കുന്നില്ല, ഇതെല്ലാം ഞാൻ ഒരു സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതുവരെ ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല, ഞാനും നിങ്ങളും ഒരുമിച്ച് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. രണ്ട് പാക്കേജ് ആയിട്ടാണ് നമുക്ക് വന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു, അത് നമ്മളിപ്പോ അതേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അറിയുന്നവര് ഉണ്ടെങ്കിൽ, ഗസ്റ്റ് അടിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ കമന്റ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതെന്താന്ന് ഞാൻ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ അൺബോക്സ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് പ്രൊഡക്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അത് തുടങ്ങാം കേട്ടോ. എല്ലാം കൂടി ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഓൺലൈനിലായിട്ട് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ എനിക്ക് തപ്പിയെടുക്കാനും തിരഞ്ഞെടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ ഇത് വന്നപ്പോഴും ഞാൻ റാൻഡമായിട്ട് കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്തതാണ്. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓൺലൈൻ എന്ന് പറഞ്ഞു ജപ്പാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ എങ്ങനെയാ, നമ്മുടെ നാട്ടിൽ കടയിൽ നിന്ന് വാങ്ങണേക്കാൾ നമുക്ക് വില കുറവിന് നമുക്ക് ഓൺലൈനിൽ കിട്ടുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ചിലപ്പോ കടയിലേക്കാളും വില കൂടുതൽ ഓൺലൈനായിരിക്കും കേട്ടോ. അത് മാത്രമല്ല, ഓൺലൈനിൽ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഡെലിവറി ചാർജും ഉണ്ടായിരിക്കും കേട്ടോ, ഒന്നും ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കില്ല. എല്ലാ ഒരുവിധം എല്ലാത്തിനും ഡെലിവറി ചാർജ് ഉണ്ടായിരിക്കും. അപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്നത് ഇവിടെ സെയിം ആണ്, അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് സെയിം ആണ്. പിന്നെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധികം സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാനായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഈ വീടായാലും നമുക്ക് അധികം സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും പോകേണ്ടി വരും. ഇത് നമുക്ക് കോളേജിൽ നിന്ന് എടുത്തു തന്നിരിക്കുന്ന അപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടു കൊല്ലത്തിന്റെ കോൺട്രാക്റ്റേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അപ്പാർട്ട്മെന്റ് മാറണം. അപ്പൊ നമ്മൾ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങൽ വളരെ കുറവാണ്. വാങ്ങിയിരിക്കുന്നത് ഞാൻ ഈ ടേബിൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളും നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ
പിന്നെ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ഓൺലൈനിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ബാക്കിയൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് ഡൈസോ, അതായത് 100 ഷോപ്പ്, അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് ഉണ്ടല്ലോ അവിടെ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഫ്രിഡ്ജ് വാങ്ങിച്ചിരിക്കുന്നത് അവിടെ നിന്നായിരുന്നു, ഈ ചെയർ വാങ്ങിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ്, വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ്, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ യൂസ്ഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അധികം വന്ന് വൈകിപ്പിക്കുന്നില്ല, നമുക്കിതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അപ്പൊ ആദ്യം അൺബോക്സ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഇതിന്റെ വിലയും ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. ജാപ്പനീസിൽ എത്ര രൂപയാണെന്നും കൊടുക്കുക, അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പീസിൽ എത്ര രൂപയാണെന്നും കൊടുക്കുക. പക്ഷെ നിങ്ങൾ ഇന്ത്യയിൽ കണ്ടിട്ട് ഞെട്ടരുത്, അയ്യോ ഇത്ര വിലയുണ്ടോയെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന സാലറിയും ഇവിടെ കിട്ടുന്ന സാലറിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് എന്താ പറയാ, നമ്മുടെ മീഷോ ആപ്പ് ഒക്കെ ഇല്ലേ, അതുപോലെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ ഞാനിത് പെട്ടെന്ന് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്യൂട്ട് ആയിട്ടുള്ള സംഭവം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് എൻ്റെ വാലറ്റൊക്കെ കുറച്ച് നീളമുള്ള വാലറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു വാലറ്റും കൂടി ഉണ്ട്, ഞാൻ നന്നായിരിക്കും. കാർഡൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ വാലറ്റാണ് കേട്ടോ. അതുകൊണ്ട് അല്ലേ, കാർഡ് ഹോൾഡറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കാർഡ് ഇട്ട് വയ്ക്കാം, പിന്നെ ഇപ്പുറത്ത് പൈസ കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ വില സൈഡിൽ കാണിക്കാം. അപ്പോൾ ഇത് നല്ല ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല നല്ലൊരു പേഴ്സ് ആണ്. കാണുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റിയുള്ള ടൈപ്പുള്ള ഒരു പേഴ്സ് ആണ്. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കളറും നല്ല രസമാണ്. എനിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് പറ്റിയ ഒരു പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത പ്രൊഡക്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ് കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഹോൾഡർ ആണ്. ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ അപ്പാർട്ട്മെന്റിലേക്ക് ഉപയോഗിക്കാനല്ല, നമ്മൾ അപ്പാർട്ട്മെന്റ് മാറുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ വന്നിരിക്കുന്നത് മൊബൈൽ ഹോൾഡർ ആണ്. ഇതൊക്കെ ഭയങ്കര ചീപ്പ് വിലയാണ് കേട്ടോ. ഒരു സ്റ്റിക്കറും ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊബൈലോ അല്ലെങ്കിൽ പവർ ബാങ്കോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ്, മൊബൈൽ ഹോൾഡർ കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കാൻ ചാൻസ് ഉണ്ട് ഇതെന്താ സ്റ്റിക്കർ എന്ന്. നമ്മുടെ ജപ്പാനിൽ ഒരുവിധം എല്ലാ അപ്പാർട്ട്മെന്റിലും നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഇതൊക്കെ ഒരു എന്താ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇല്ലേ അതിന്റെ സംഭവമാണ്. അപ്പൊ ഇതൊക്കെ പേപ്പറാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഇത് ഒട്ടിച്ചാൽ മതിയാവും, അത്ര സ്ട്രോങ്ങിൽ നിൽക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റിക്കർ ഉപയോഗിക്കുന്നത്. ഭയങ്കര എന്താ പറയാ, അത്ര ബലമില്ലാത്ത സംഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റിക്കർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് കേട്ടോ. ഇതെന്താന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പാക്കേജ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പാക്കേജിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. വലിയ എന്താ പറയാ, തെറ്റ് പറയാനില്ല, നല്ല പാക്കേജിലാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിന്റെ ഉള്ളിൽ വേറൊരു ബാഗും ഉണ്ട്. അങ്ങനെ ഒരു പാക്കേജിലാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത സംഭവമാണ് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടമാണ്, കണ്ടില്ലേ. ഇത് മറ്റേ വൺ സൈഡ് തൂക്കിയിടണ നമ്മുടെ ബാഗാണ്. നല്ലോണം സെക്യൂർ ആയിട്ടാണ് കേട്ടോ. ചറപറാന്നൊന്നല്ല അയച്ചിരിക്കുന്നത്, നല്ലോണം സെക്യൂർ ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി മെൻസിന്റെ ബാഗാണ് കേട്ടോ. എനിക്ക് അങ്ങനെ മെൻസ് വുമൺസ് ഒന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടാ ഞാൻ എടുക്കുന്നതാ. ഇങ്ങനൊരു ബാഗാണ് കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ഉണ്ട്. അപ്പൊ അതായത് ഇതിന്റെ ഫ്രണ്ടില് ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇവിടെയും ഒരറയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവര് വേറെ സാധനങ്ങൾ കുറച്ച് കൂട്ടി നിറച്ച് വെച്ചിട്ടുണ്ട്. അത് തന്നെ, അതൊക്കെ നമുക്ക് ഇപ്പൊ പുറത്തെടുക്കണ്ട. പിന്നെ ബാക്കില് ഒരു എന്താ പറയാ, ഒരു കമ്പാർട്ട്മെന്റും ഉണ്ട് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യണ്ട. ഇതൊന്നും നമ്മൾ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് എടുക്കണതല്ല, ഇതൊക്കെ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യും. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഇത്തിരി ചീപ്പായിട്ടാണ് ഇതിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയത്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു എന്തോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്ത് വെച്ചാൽ നമുക്ക് നോക്കാം. ഇതിന്റെ തന്നെ എനിക്ക് തോന്നുന്നു, ഓ നമ്മൾ രണ്ടെണ്ണം ഓൾറെഡി നമ്മളൊരു കാർഡ് ഹോൾഡർ നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഇതിന്റെ കൂടെ തന്നെ വന്നിരിക്കുന്നതാണ് കേട്ടോ ഈ കാർഡ് ഹോൾഡർ. ഇതിന്റെ ഉള്ളിലും നമുക്ക് കാർഡ് വെക്കാം കേട്ടോ, കൊള്ളാം. അപ്പൊ എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ ഈ സംഭവം തൂക്കിയിടാം. അപ്പൊ കുറച്ചുകൂടെ നന്നായിരിക്കും, പക്ഷെ ഇത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്, ഈ ഒരു സംഭവം, ഈ ഒരു കാർഡ് ഹോൾഡറും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത പ്രൊഡക്റ്റ് തുടങ്ങുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് മേക്കപ്പില് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ആക്സസറീസിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ബാഗ്, അതുപോലെ തന്നെ ഷൂ. ബാഗ് എനിക്ക് ഇഷ്ടമുള്ള ബാഗ് എവിടെ കണ്ടാലും ഞാൻ എടുക്കട്ടെ, എനിക്ക് ബാഗ് ഭയങ്കര വീക്ക്നെസ് ആണ്. ഷൂ പിന്നെ ഞാൻ എന്താ പറയാ,
കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ളത് തന്നെ എടുക്കാറ്. അത് നിങ്ങൾക്കറിയാം, എനിക്ക് ഈ കാല് കുറച്ച് വേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊരു 6 മാസത്തോളം നമ്മൾ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജോലി സമയം വൈകുന്നേരം ആയതുകൊണ്ട് നമ്മളിപ്പോ ജിമ്മിലെ പോക്ക് നിർത്തിയിരിക്കുകയാണ് കേട്ടോ കുറച്ച് നാളത്തേക്ക്. പക്ഷെ പോണം. അപ്പൊ ഷൂ വാങ്ങിക്കുമ്പോൾ ഞാൻ ഇത്തിരി ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂ തന്നെയാണ് വാങ്ങിക്കാറ്. അത് എനിക്ക് വ്യത്യാസം അറിയാനായിട്ട് പറ്റും. സാധാരണ ഒരു ഷൂവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂ ഇടുമ്പോൾ വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസ് ആണ് വാങ്ങാറ്. എന്ന് വെച്ചാൽ കുറെ ഷൂകളൊന്നും എൻ്റെ കയ്യിൽ ആകെ 2 ഷൂവേ ഉള്ളൂ. ഒരു സ്കെച്ചേഴ്സിന്റെയും ഒരു പ്യൂമയുടെയും പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അതിന്റെ പേര് എനിക്കറിയില്ല. അപ്പൊ ഇത് മൂന്നെണ്ണമാണ് നമുക്കുള്ളത്. പക്ഷെ ബാഗ് നമ്മൾ ബ്രാൻഡ് നോക്കാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങും. അത് ഏത് ബ്രാൻഡിന്റെ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് വാങ്ങിയതാണ്. അത് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രൊഡക്റ്റും ബാഗാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ്. ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്. ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് വരുന്നത്. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് വരുന്നത്. ഇവിടെ 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ഇത് എന്തിനാ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകാനും അതുപോലെ തന്നെ കോളേജിൽ പോകാനും. ഇങ്ങനെ ഹാങ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഹാങ് ചെയ്യാം. ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്യാം. ഇത് അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ. ഇത് സെപ്പറേറ്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അടുത്ത ബാഗ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ബാഗ് ഇഷ്ടമാണ്. അപ്പൊ ഈ ബാഗും കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ബാഗ് വാങ്ങിയത്. ഇതും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് വലിച്ചൊന്നും കിട്ടുന്നില്ല. പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പോവാം. ഇത് അടുത്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് എന്തിനാ വാങ്ങിച്ചിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ സംഭവം നോക്കട്ടെ. അടുത്ത പ്രോഡക്റ്റ് ഇതാ ഈ ഒരു സംഭവമാണ്. ഇത് നിവരുന്നില്ല. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളോ നമുക്ക് എന്താ പറയാ കബോർഡിന്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അടക്കി പറക്കി വെക്കാം. അതിനാണ് നമ്മൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ ഇതും കുഴപ്പമില്ല. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വരുന്നില്ല. ഒരു ബുദ്ധിമുട്ടുണ്ട്. സാധനങ്ങൾ വെക്കുമ്പോൾ അത് നിവർന്നോളൂ കേട്ടോ. അപ്പൊ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ വെക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്നേഴ്സ് ഒക്കെ വെക്കുക ഇതിന്റെ ഉള്ളില്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലത്തെ തന്നെ അടുത്ത പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും കണ്ട് പരിചയമുണ്ടായിരിക്കും. നമ്മള് ഇത് ഞാൻ ബാത്റൂമിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം നമ്മൾ കുളിക്കാനും അതൊക്കെ ഉപയോഗിക്കുന്നത് കുറെ പ്രൊഡക്ട്സ് അല്ല, ഷാംപൂ, കണ്ടീഷണർ, സോപ്പ്, പിന്നെ പല്ലേക്കാണ് ബ്രഷ്, അതൊക്കെ ഉപയോഗിക്കണ്ടല്ലോ. അപ്പൊ അതൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഓരോ കമ്പാർട്ട്മെന്റ് പോലെ ഉണ്ട് കേട്ടോ. 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ സാധനങ്ങൾ വെക്കാം എന്നൊരു ഐഡിയ ആണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. 2 കമ്പാർട്ട്മെന്റ് ആകുമ്പോൾ 2, 4, 6, 8 ബോക്സ് പോലെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ, 8 ബോക്സ് പോലെ നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് സാധനങ്ങൾ വെക്കാം. നമ്മുടെ ബാത്റൂമിൽ വെക്കാൻ യൂസ് ഉള്ള സംഭവമാണ്. കാരണം ബാത്റൂം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഹോം ടൂർ വീഡിയോയില്. ഭയങ്കര കുഞ്ഞു ബാത്റൂമാണ്. നമ്മൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ല. അപ്പൊ ഇത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തൂക്കിയിട്ടാൽ മതിയല്ലോ. അപ്പൊ അതിനാണ് ഇത് വാങ്ങിച്ചത്. ഇത് ഞാൻ വേണമെന്ന് വെച്ച് വാങ്ങിച്ചതന്നെയാണ് കേട്ടോ. മനഃപൂർവ്വം വാങ്ങിച്ചതന്നെയാണ്. കാരണം ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഈ വീട്ടിലേക്ക് എടുക്കുന്നില്ല. നമ്മൾ ഇനി വീട് മാറുമ്പോഴുള്ള വീട്ടിലേക്കാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പ്രൊഡക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പാക്കേജിലാണ്. നമുക്ക് ഇതിനെ കത്രികയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആക്കി കഴിഞ്ഞ ഇത് പോരും. ഇതും ബാഗാണ്. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ കുട്ടിക്ക് ബാഗ് തന്നെയുള്ളൂ എന്ന്. കണ്ടില്ലേ, നല്ല ബാഗാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചതാണ്. ഇനി ബാഗില്ല കേട്ടോ. ഇനി ഒരു ബാഗും കൂടി ഉണ്ട്. ഒരു ബാഗല്ല, 2 ബാഗും കൂടി ഉണ്ട്. അതും കൂടി കാണിച്ചു തരാം. അപ്പൊ ഇതാണ് അടുത്ത ബാഗ് വന്നിരിക്കുന്നത്. ഇതും നല്ല അടിപൊളി ബാഗാണ്. ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ സ്ഥലം ബുക്ക് വയ്ക്കാനൊക്കെ പറ്റിയ സ്ഥലമുണ്ട്. സിമ്പിൾ ബാഗാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല എന്താ പറയാ ഒരു എലഗന്റ് ലുക്ക് ഇല്ലേ, നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റിയും. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ബ്രൗൺ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ബാഗിനും ബ്രൗൺ തന്നെയാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പ്രൊഡക്റ്റ് ആണ്. ബാക്കിൽ ഇങ്ങനെ ഹാങ് ആണത്. ഇത് ഇപ്പൊ കണക്ട് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ. അപ്പൊ ഈ പ്രൊഡക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അടുത്ത സെക്ഷൻ ആണ്. ഇതും ഒരു ഒരു ബാഗും കൂടി ഉണ്ട് കേട്ടോ. അതാണ്, അതുകൊണ്ട് കൂടി കഴിഞ്ഞു. അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു പാക്കേജിലാണ് വന്നിരിക്കണേ. ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്താൽ തുറന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്താ പറയാ ഈസിയാണ്. ഇങ്ങനെ അടച്ചെയ്യാം, ഇങ്ങനെ തുറക്കാം. അപ്പൊ ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെർമൽ വെയർ ആണ് കേട്ടോ. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്തതാണ്. തെർമൽ വെയർ ആണ് ഈ വന്നിരിക്കുന്നത്. തെർമൽ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള കൺട്രീസിൽ നമ്മൾ ഇന്നർ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് തെർമൽ വെയർ. അപ്പൊ എന്റെ സൈസ് ലാർജ് ആണ്. അപ്പൊ ഞാൻ തെർമൽ വെയർ ഓർഡർ ചെയ്യുമ്പോൾ
എമ്മ് വേണം ഓർഡർ ചെയ്യാൻ. അപ്പൊ എന്നാ മാത്രമാണ് നമ്മുടെ ശരീരത്തിനോട് ഒട്ടിക്കെടുക്കുള്ളൂ. ഇത് പോളിസ്റ്ററിന്റെ മെറ്റീരിയൽ ആണ്, അതുപോലെ തന്നെ എന്താ പറയാ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഹീറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും, അതെ ഹീറ്റിൽ നിന്നല്ല തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് ഇട്ട് കഴിഞ്ഞാൽ തണുപ്പ് ഉള്ളിലേക്ക് കയറില്ല കേട്ടോ. എന്നിട്ട് ഇതിന്റെ മുകളിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള ലെയേഴ്സ് ഓഫ് എന്താ ഡ്രസ് ഇടുക കേട്ടോ. അപ്പൊ ഇതേ ഇതാണ് നമ്മുടെ തെർമൽ വെയറിന്റെ ടോപ്പ് വരുന്നത്, അതായത് ടീഷർട്ട് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു, അതിനേക്കാളും ക്വാളിറ്റി ഇതിനുണ്ട് കേട്ടോ. അതിനേക്കാളും ക്വാളിറ്റി ഇതിനുണ്ട്. ഉള്ളിൽ നല്ല എന്താ പറയുക സോഫ്റ്റ് മെറ്റീരിയലും പുറത്ത് പോളിസ്റ്റർ ആണ്. അപ്പൊ ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇതും ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടാണ് കേട്ടോ. അപ്പൊ ഇതാ ഇതാണ് ഇതിന്റെ ബോട്ടം. ഇതും കൊള്ളാം, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല എന്താ പറയാ നല്ല തെർമൽ വെയർ ആണ്. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. വാങ്ങിച്ചതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇവിടെ തണുപ്പ് തുടങ്ങാണ്ട് ഇന്ന് മഞ്ഞ് പെയ്യുന്ന ഒരു അശരീരി ഉണ്ടായിരുന്നു, പക്ഷെ പെയ്തില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കാലത്തൊക്കെ എണീറ്റ് നോക്കി മഞ്ഞ് പെയ്തത്, പക്ഷെ ഇന്ന് മഞ്ഞ് പെയ്തില്ല. ഇന്ന് ഡിസംബർ അല്ലേ ആയിട്ടുള്ളൂ, ജനുവരി ഫെബ്രുവരി ഒക്കെ ആവുമ്പോഴായിരിക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ രണ്ടു ദിവസം മഞ്ഞ് പെയ്യുക. പക്ഷെ ഇന്ന് പെയ്യുന്നത് നമുക്ക് നമ്മുടെ വെതർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് പെയ്തില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ആവശ്യമായിട്ട് ആവശ്യമുള്ള ഒരു സംഭവമാണ് തെർമൽ വെയർ. ഇതാണ് പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഇങ്ങനെ ഒരു കവറിലാണ്. എനിക്ക് തോന്നുന്നു ഡ്രസ്സിന്റെ പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെ ഒരു കവറിലാണ് വരുന്നത്, സിപ്പ് ബാഗിലാണ് വരുന്നത്. അപ്പൊ ഇതാണ് ദാ ഇത്. ഇതും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഓർഡർ ചെയ്തതാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹുഡിയാണ് കേട്ടോ, ഹുഡിയും ജോഗറാണത്. ഇതാണ് ഹുഡി, ഇതാണ് ഹുഡി. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഹുഡിയാണ്, ഞാൻ ഇഷ്ടപ്പെട്ട എടുത്തതാണ്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ബ്ലാക്ക് ഹുഡി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജോഗറും എടുത്തിട്ടുണ്ട്. ഇതിന്റെ സെറ്റ് തന്നെയാണ് കേട്ടോ, ഇതിന്റെ കൂടെ തന്നെയുള്ള ഒരു ജോഗറും എടുത്തിട്ടുണ്ട്. ഇതും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല എന്താ പറയാ തണുപ്പത്ത് കിടാൻ പറ്റിയ മെറ്റീരിയൽ ആണ്. അപ്പൊ അതും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഡ്രസ്സായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ക്ലോത്ത്സിൽ എടുത്തിരിക്കുന്ന രണ്ട് സംഭവങ്ങള്, എന്ത് ഹുഡിയും ജോഗറും പിന്നെ ഒരു തെർമൽ വെയറും. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ക്ലോത്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്, വേറെ ഒന്നും ക്ലോത്ത് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഈ ഏതെങ്കിലും വ്ളോഗിനോ അങ്ങനെ എന്തെങ്കിലും ഇടുമ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ സംഭവം. ഇത് പിപ്പിട്ട് കാണിക്കാൻ എനിക്കൊരു മൂടില്ല. ഞാൻ ഏതെങ്കിലും വ്ളോഗ് ഇടുമ്പോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ വീട്ടിക്ക് വാങ്ങിച്ചിരിക്കുന്നതല്ല, നമ്മളിവിടുന്ന് മാറുമോ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ്. ഇതാണല്ല ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നതാണ്, വേറെ ഒന്നല്ല. നമ്മളിങ്ങനെ നിലത്തിടുന്ന ഒരു ചവിട്ടി പോലത്തെ സംഭവം അല്ലേ, അതാണ് ഈ സംഭവം. കുറച്ച് എന്താ പറയുക സോഫ്റ്റ് മെറ്റീരിയൽ, നമ്മൾ ബെഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടൊരു ഇത് വേണമായിരുന്നു, എനിക്കൊരു മാറ്റ് വേണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ്, കുഴപ്പമില്ല കേട്ടോ. ഒരുവിധം ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഇതിന് നീളം പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ നീളമില്ല. പക്ഷെ നല്ലതാണ് കേട്ടോ, നല്ല നല്ല പ്രൊഡക്റ്റ് ആണ്, കുറ്റം പറയാനൊന്നുമില്ല, നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതാ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് പൊട്ടിക്കാൻ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള വഴിയൊക്കെ ഉണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് വേറെ ഏതൊക്കെ വഴി കൂടെ പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ അതാ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇത് എന്താന്ന് വെച്ചാലേ ഇത് കർട്ടനാണ്. അയ്യോ ഇത് ഇതിന്റെ കൂടെ വെക്കുന്നതായിരിക്കും കേട്ടോ, ഇത് കർട്ടനാണ്, വെക്കാനുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു കർട്ടനാണ് ഇത് വരുന്നത്, നമ്മുടെ ഇവിടെ ഇടാൻ പറ്റിയ കർട്ടനാണ്, പക്ഷെ നമ്മൾ ഇപ്പോ ഇവിടെ ഇടുന്നില്ല. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിലും ഉപയോഗിക്കാം. ബാത്റൂമിൽ നമ്മൾ നമ്മുടെ ബാത്ത് ഡബിനെയും ബാത്റൂമിനെയും സെപ്പറേറ്റ് ആക്കുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് ഉപയോഗിക്കാം. നല്ല സംഭവമാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലതാണ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കർട്ടൻ. ഇത് എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബാത്ത് ഡബും അതുപോലെ തന്നെ ബാക്കിയുള്ള ഏരിയയും കവർ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയതാണ്, എങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ബാഗാണ് കേട്ടോ, പക്ഷേ ഇതിന്റെ ക്വാളിറ്റി എനിക്ക് കുഴപ്പമില്ല, എന്നാലും കുറച്ചുകൂടെ ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ ഇക്കില് കണ്ടപ്പോ. അപ്പൊ ഇതാണ് കേട്ടോ ബാഗ്, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെടായിരുന്നില്ല, എന്നാലും ഞാൻ പ്രതീക്ഷിച്ച അത്ര ക്വാളിറ്റി ഇല്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, കാണാനൊന്നും കുഴപ്പമില്ല, ജസ്റ്റ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിനായാലും ഒരു എന്താ പറയാ ബാക്കിൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, ഇങ്ങനെയാണ് ഈ ബാഗും വരുന്നത് കേട്ടോ. അപ്പൊ അതാ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോഴായാലും നമുക്ക് ഇത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അടുത്ത ബാഗ്.
ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പൊ ഇത് ഞാൻ വേണമെന്ന് വെച്ച് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഇതുണ്ട്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക് പാക്ക് ആണ് എൻ്റെ കയ്യില്. കാണിച്ചു തരാം. അപ്പൊ ഇത് ഒരു ബാക്ക് പാക്ക് ആണ് കേട്ടോ, നിങ്ങൾ തല തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. ഇതൊരു ബാക്ക് പാക്ക് ആണ്, 70 ലിറ്ററിന്റെ ഒരു ബാക്ക് പാക്ക് ആണ്. എൻ്റെ കയ്യിൽ ഉണ്ട് ഒരെണ്ണം, ഒരു വൈൽഡ് ക്രാഫ്റ്റിന്റെ ഉണ്ട്. പക്ഷെ അത് എൻ്റെ അല്ല, എൻ്റെ അനിയന്റെ ആണ്. പക്ഷെ എനിക്ക് ഒരെണ്ണം വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. ഇതിനൊരുവിധം വിലയുണ്ട്. വില എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ ആപ്പിൽ നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന വിലയേ ഉള്ളൂ. അപ്പോൾ ഇതിന് സാധാരണ ബാക്ക് പാക്ക് പോലെ തന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു എന്താ പറയുക സ്പേസ് ഉണ്ട്, എല്ലാം വെക്കാൻ പറ്റിയ സ്പേസ്. അതിൻ്റെ ഉള്ളിലും ചെറുതായിട്ട് വേറൊരു ഷെൽഫ് ഉണ്ട്, ഷെൽഫ് കമ്പാർട്ട്മെന്റ് പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ബാഗ്. ഇതിന്റെ ബാക്കില് നമ്മുടെ സാധാരണ ബാക്ക് പാക്ക് പോലെ തന്നെ ഇങ്ങനെ നമ്മുടെ സംഭവം, അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം. ഈ സപ്പോർട്ടിന്റെ ഉള്ളിൽ ഒരു സിബ് ഉണ്ട് കേട്ടോ. ഇതും കൊള്ളാം, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല നല്ല ഐഡിയ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ് ഞാൻ ഓർഡർ ചെയ്തത്, അതുകൊണ്ട് ഒരുവിധം എല്ലാ പ്രൊഡക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ്. ഇത് വെച്ചായിരുന്നു നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു ട്രൈപോഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തെ ഗ്യാപ്പിലായിരിക്കും ഈ വീഡിയോ ഇടുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ഇപ്പോൾ ഷിഫ്റ്റ് കിട്ടിയിട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് രണ്ട് ഞായറാഴ്ച അടുപ്പിച്ച് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഡിലേ ആയത്. അതുപോലെ തന്നെ കോളേജിലത്തെ കാര്യങ്ങൾ, നമുക്ക് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീക്ക് ഡിലേ ആയത്. അപ്പോൾ എല്ലാവരും കുറെ പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ ഇടുന്നില്ല ഇടുന്നില്ല എന്നൊക്കെ. അപ്പൊ ഞാൻ എന്റെ ഇതിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടീമു എന്ന് പറഞ്ഞ ആപ്പിന്റെ ഹോൾ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കണ്ടത്. പാർക്കിങ്ങിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ജപ്പാനിലൊക്കെ നല്ല എന്താ പറയുക ചീപ്പ് റേറ്റിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രൊഡക്ട്സ് വെച്ച് നോക്കിയാലും നല്ല പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, ജമദാ.